കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ രാത്രിയുമായിരിക്കാൻ സർവശക്തനാകുന്ന ദൈവം അവസരം നൽകിയ ദൈവത്തിന്റെ വലിയ കൃപകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ മുതൽ തുടർമാനമായി ദൈവസന്നിധിയിൽ ഇരിപ്പാനും തിരുവചനം കേൾക്കുവാനും ദൈവാലോചന അറിയുവാനും ആരാധിപ്പാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ സർവശക്തനാകുന്ന ദൈവം നമുക്ക് എല്ലാവർക്കും അവസരം നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ അത്യധ്വാനം ചെയ്യുന്ന എല്ലാ കർത്തൃഭൃത്യന്മാർക്കും കുടുംബങ്ങൾക്കും ദൈവമക്കൾക്കും കർത്താവിന്റെ ദാസൻ എന്ന നിലയിൽ സ്നേഹവും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഏത് തകർച്ചയ്ക്കകത്തു നിന്നും പൊക്കിയെടുക്കാൻ കഴിയുന്ന ഒരു നാമം ഭൂമിയിലുണ്ടെങ്കിൽ അതെന്റെ യേശുവിന്റെ നാമമല്ലാതെ വേറെ ഏത് നാമമാ പ്രിയരെ? അതുകൊണ്ടല്ലേ ഒരു തലമുറയില്ലാതെ കരഞ്ഞപ്പോൾ ഹന്നായിക്ക് ദൈവം ഒരു തലമുറയെ ദാനം ചെയ്യുമ്പോൾ ഹന്ന ആ ദൈവസന്നിധിയിൽ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ദരിദ്രനെ കുപ്പയിൽ നിന്നുയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ അനുഭവത്തിൽ അറിഞ്ഞ ദൈവമക്കളാ ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്നത്. നമ്മുടെ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യുന്നതിൽ തെറ്റില്ല. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഹല്ലേലൂയാ, ഗ്ലോറി ടു ഗോഡ്, താങ്ക് യു ജീസസ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷ എനിക്കും വന്ന് സംബന്ധിപ്പാൻ ദൈവം ഒരു അവസരം തന്നല്ലോ. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തിരുവഴുത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. ഇത് മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ ഈ ശുശ്രൂഷകൾ കാണുന്നുണ്ട്. ഞാന് ഞങ്ങളുടെ മീറ്റിംഗിന്റെ ഇടയിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ ഞാൻ ഈ മീറ്റിംഗ് വാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. കാര്യം കർത്താവിന്റെ ദാസന്റെ ആരാധനയും എല്ലാം ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ത്രോയിസ്തല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. രണ്ട് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു തിരുവെടുത്ത് ദൈവമക്കളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ശാന്തമായ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം തുറക്കാം. രണ്ട് തിമോത്തിയോസിന്റെ ലേഖനം തുറക്കാം, 4:6-8 വാക്യങ്ങൾ ദൈവ വചന ധ്യാനത്തിന് വേണ്ടി നാം ഇന്ന് രാത്രി വായിപ്പാൻ കർത്താവിന്റെ നാമത്തിൽ ശരണപ്പെടുകയാണ്. 2 തിമോത്തിയോസിന്റെ ലേഖനം 4:6-8 വാക്യങ്ങൾ, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ. പ്രൈസ് ഗോഡ്. വളരെ മനോഹരമായ ഒരു ദൈവത്തിന്റെ വചനം, നമ്മൾ മനഃപ്പാഠമായി പറയുന്ന ഒരു വചനം, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഈ പ്രാർത്ഥനാ സംഗമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്മാരുടെ നടുവിൽ ഇന്ന് രാത്രി ഈ ദൈവശബ്ദവുമായി നിങ്ങളുടെ നടുവിലായിരിക്കാൻ കർത്താവ് ഒരു കൃപ നൽകിയതായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ വളരെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ചില ആലോചനകൾ എന്നെ ബലപ്പെടുത്തിയത് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. എന്നെ ബലപ്പെടുത്താത്ത ഒരാലോചനയും എന്റെ ശുശ്രൂഷയിൽ ആരെയും ബലപ്പെടുത്തുകയില്ല. എന്നെ തൊടാത്ത ഒരു വചനവും ആമീൻ എന്റെ ശുശ്രൂഷയിൽ ആരെയും തൊടുകയുമില്ല. സ്തോത്രം. അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലുസ്ലീഹ റോമൻ കാരാഗ്രഹത്തിൽ വെച്ചോ റോമിലെ വീട്ടുതടങ്കലിൽ വെച്ചോ ആലേഖനം ചെയ്ത ലേഖനം 2 തിമോത്തിയോസിന്റെ ലേഖനം. ധാരാളം ലേഖനങ്ങൾ പൗലൂസ് എഴുതിയതിൽ പൗലൂസിന്റെ ജീവിതത്തിലെ ഏറ്റവും സമാപന ലേഖനം 2 തിമോത്തിയോസിന്റെ ലേഖനം. എന്തുകൊണ്ടാണ് ലേഖനം സമാപന ലേഖനമാണെന്ന് ഞാൻ പറഞ്ഞെന്നറിയാമോ? പൗലൂസ് അപ്പോസ്തലൻ തന്റെ മരണം എങ്ങനെ സംഭവിക്കുമെന്ന് വളരെ ശക്തമായ ഭാഷയിൽ എഴുതി കൊടുത്ത ലേഖനമാണ് 2 തിമോത്തിയോസിന്റെ ലേഖനം. താൻ രക്തസാക്ഷിയായി മാറുമെന്നുള്ള വിവരം വളരെ വ്യക്തമായി ആമീൻ 2 തിമോത്തിയോസ് 4:7-6 വ്യക്തമായി എഴുതിയിരിക്കുകയാണ്, ഞാനോ ഇപ്പോൾ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. സ്തോത്രം. പൗലൂസ് റോമിൽ എത്തുമെന്നും റോമിൽ സാക്ഷ്യം വഹിക്കുമെന്നും ദൈവത്തിന്റെ ആത്മാവ് പൗലൂസിനോട് ഒരു പെർസിക്യൂഷന് മുമ്പ് ശക്തമായ ആലോചന അറിയിച്ചിരുന്നു. രാത്രിയിൽ കർത്താവ് തന്റെ അടുക്കൽ വന്ന് പൗലൂസ് നീ ധൈര്യമായിരിക്കണം, യെരുശലേമിൽ നീ എന്നെ കുറിച്ച് സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 23:11 കർത്താവ് തന്നോട് ആലോചന പറഞ്ഞിരുന്നു. റോമിൽ നീ എന്നെ
കുറിച്ച് സാക്ഷീകരിക്കണം. എങ്കിൽ പൗലൂസ് റോമിൽ എത്തുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം അവസാനിക്കുമ്പോൾ പൗലൂസ് റോമിൽ എത്തി എന്ന് വചനത്തിൽ വായിക്കുന്നു. 28-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പിന്നെ ഞങ്ങൾ റോമിൽ എത്തി എന്നൊരു വചനം അവിടെ വായിക്കുന്നു. റോമിൽ എത്തുമെന്ന ആലോചന പറഞ്ഞ ദൈവം തന്നെ റോമിൽ എത്തിക്കുകയാ. ഞാൻ ദൈവമക്കളോട് പറയുന്നു, വാക്കു പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. എത്തിക്കുമെന്ന് പറഞ്ഞാൽ അവൻ എത്തിച്ചിരിക്കും. അതുകൊണ്ട് ബൈബിളിൽ ഒന്നിലധികം പ്രാവശ്യം വായിക്കുന്ന ഒരു വചനമുണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്താണ് അതിന്റെ അർത്ഥം? പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യാൻ കരുത്തുള്ള ദൈവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ നിർവഹിപ്പാൻ താൻ ശക്തനായ ദൈവമാണ്. ഓക്കെ, 2 തിമോത്തിയോസിന്റെ ലേഖനം പൗലൂസ് അപ്പോസ്തലന് എഴുതുമ്പോൾ, പൗലൂസ് റോമൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന സമയം, അപ്പോസ്തലപ്രവൃത്തി 28-ൽ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ താൻ 2 വർഷത്തോളം താമസിച്ചു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി വായിക്കുന്നു. 28-ാം അധ്യായം അവസാനിക്കുന്ന 2 വാക്യങ്ങൾ അങ്ങനെ പറയുന്നത്, കൂലിക്ക് വാങ്ങിയ വീട്ടിൽ പൗലൂസ് 2 വർഷം താമസിച്ചു. അപ്പോസ്തലപ്രവൃത്തി ആരംഭിച്ചത് അപ്പർ റൂമിലാ, അവസാനിച്ചത് വാടക വീട്ടിലാ. സ്തോത്രം. ദൈവമക്കൾ ആ വാക്കുകൾ ശ്രദ്ധിക്കുക. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി ആരംഭിച്ചത് മാളിക മുറിയിലാ, പക്ഷെ വാടക വീട്ടിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയുടെ സമാപന വരികൾ കുറിക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയാമോ? ഈ ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും, ഈ ഭൂമിയിൽ എന്തെങ്കിലും ഇല്ലെങ്കിലും, ആമേൻ, ദൈവം ഏൽപ്പിച്ച ദർശനം മുഴുവൻ പൂർത്തീകരിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകണം. അതാണ് ആ വാക്കിന്റെ അർത്ഥം. എന്തെങ്കിലും ഉണ്ടെങ്കിലും ശരി, എന്തെങ്കിലും ഇല്ലെങ്കിലും ശരി, ദൈവം ഈ ഭൂമിയിൽ ഏൽപ്പിച്ച മുഴുവൻ ദർശനവും പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് പറന്നു പോകാൻ പറ്റിയാൽ അതൊരു മഹാഭാഗ്യമാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഓക്കെ, പൗലൂസ് ആമിൻ റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുകയാ. തിമോത്തിയോസിന്റെ ലേഖനം താൻ അവിടെ വെച്ചാണ് ആലേഖനം ചെയ്യുന്നത്. പൗലൂസ് കാരാഗ്രഹവാസം എന്ന് പറയുന്നത് പൗലൂസിനെ സംബന്ധിച്ചിടത്തോളം ആമിൻ ആദ്യമായി ലഭ്യമായ ഒരു കാര്യമൊന്നുമല്ല. തന്റെ മിനിസ്ട്രി ആരംഭിച്ചപ്പോൾ തന്നെ തനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി, പ്രതിസന്ധികൾ ഉണ്ടായി, ധാരാളം പ്രതികൂലങ്ങൾ, ധാരാളം കാരാഗ്രഹവാസങ്ങൾ. ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറഞ്ഞു തന്നെ ഒരു മനോഹരമായ സബ്ജക്ട് ഉണ്ട്. പൗലൂസ് കാരാഗ്രഹത്തിൽ വെച്ച് എഴുതിയ ലേഖനങ്ങൾ തന്നെ പഠിപ്പിക്കാൻ ഒരു അധ്യാപകനുണ്ട്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പൗലൂസ് പറയുന്നുണ്ട്, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം നിങ്ങളോട് പ്രസ്താവിക്കുവാൻ വായ് തുറക്കുമ്പോൾ എന്റെ വായിൽ വചനം നൽകപ്പെടേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഫ്രോയിസല്ലോ. രണ്ട് കയ്യിലും ചങ്ങല കിടക്കുന്ന സമയത്ത് സുവിശേഷത്തിന്റെ വാമി ശക്തി വെളിപ്പെടുവാൻ വേണ്ടി അന്തരാത്മാവിൽ നിന്ന് താൻ അറിയിക്കുന്ന ആലോചനയുടെ ആഴം ഭയങ്കരമാണ്. സ്തോത്രം. പൗലൂസ് റോമൻ കാരാഗ്രഹത്തിൽ കടക്കുന്നതിന് മുമ്പ് സ്തോത്രം പല കാരാഗ്രഹങ്ങൾ കടന്നിട്ടുണ്ട്. നമുക്കറിയാം അപ്പോസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ എന്ന് നമ്മൾ പാടുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 16 ഫിലിപ്പിയ കാരാഗ്രഹം എല്ലാം നമ്മുടെ അന്തരംഗത്തിലേക്ക് ഓടി വരികയാണ്. എനിക്ക് തോന്നുന്നു ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ വെച്ച് മാത്രമേ ഉള്ളൂ താൻ ലേഖനങ്ങളൊന്നും എഴുതാതെ പുറത്തു വന്നുള്ളൂ. കാര്യം ഒരു രാത്രി മൊത്തം തികച്ചതിന്റെ അകത്ത് കിടക്കാൻ തമ്പുരാൻ അവസരം കൊടുത്തില്ല. അർദ്ധരാത്രി ആയപ്പോഴേ അത്ഭുതം നടന്നു. ഹല്ലേലൂയ. ബാക്കി എഫസോസിലെ കാരാഗ്രഹവും കൈസര്യയിലെ കാരാഗ്രഹവും ഒക്കെ പൗലൂസ് വർഷങ്ങൾ കടന്ന കാരാഗ്രഹങ്ങളാണ്. അവിടെ വെച്ചാകാം പല ലേഖനങ്ങളും പുറത്തു വന്നത് എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. പൗലൂസിനെ ആമേ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ അടച്ചപ്പോ 2 കാലും ആമത്തിലിട്ടു എന്ന് വെച്ചാൽ 2 കൈ ഫ്രീ ആയിരുന്നെന്ന് അതിന്റെ അർത്ഥം. 2 കൈയും ഫ്രീ ആണെങ്കിൽ അത്ഭുതം നടക്കും. സ്തോത്ര. 2 കൈയും ഫ്രീ ആയിരുന്നു, കാലുകളാണ് ആമത്തിൽ ഇട്ടത്. മറക്കരുത് പ്രിയപ്പെട്ടവരെ, പൗലൂസ് അപ്പോസ്തലൻ കൈസര്യയിൽ ചെന്നപ്പോൾ സഹസ്രാധിപൻ തന്നെ 2 ചങ്ങല വെക്കാൻ കൽപ്പിച്ചെന്നാണ്. എനിക്ക് ആ ഭാഗങ്ങളൊക്കെ എടുത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ട്, സമയം പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിടുകയാണ്. 2 ചങ്ങല വെക്കാൻ കൽപ്പിച്ചു എന്ന് വെച്ചാ പൗലൂസിനെ റോമിലേക്ക് കൊണ്ടുപോകുന്നത് ചങ്ങലയിട്ടുകൊണ്ടാണ്. ചങ്ങലയിട്ടുകൊണ്ടാണ്, ചങ്ങല ധരിച്ച സ്ഥാനാപതിയാണ് പൗലൂസ്. തന്റെ കയ്യിൽ കിടക്കുന്ന ചങ്ങളിയും എന്തി അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ പ്രസംഗിക്കാൻ വേണ്ടി താൻ എഴുന്നേറ്റ് നിൽക്കുകയാ. താൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ ചങ്ങല കാണിച്ചുകൊണ്ട് താൻ പറയുക, അഗ്രിപ്പാവേ, ഈ ചങ്ങല ഒഴികെ സകലരും എന്നെ പോലെയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ഓ പ്രോയിസ്തല്ലോ, രണ്ട് കയ്യിലും ചങ്ങല കീറിയിട്ടും പരിഭവമില്ലാതെ യേശു കർത്താവിനെ പറയുന്ന ആ ഭക്തന്റെ അകത്തെ ആവേശം എത്ര വലുതാണെന്നൊന്ന് ചിന്തിച്ച്, രണ്ട് കയ്യിലും ചങ്ങല കിടക്കെ ആ ചങ്ങല കാണിച്ചുകൊണ്ട് താൻ പറയുക, ഈ ചങ്ങല ഒഴികെ സകലരും എന്നെ പോലെയാകണം. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനങ്ങളിലെ ജനമേ, ആമേൻ. നമ്മുടെ കയ്യിലെ ചങ്ങല നാളത്തെ തലമുറയ്ക്കുള്ള വലിയ സാക്ഷ്യമാണെന്നൊരു വിശ്വാസം അകത്തോട്ട് കയറിയാൽ ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പൗലൂസ് റോമാലേഖനത്തിൽ എഴുതിയ വാക്കിന്റെ ആഴം അകത്ത് കയറും. പ്രൈസല്ലോ, ഇന്നത്തെ കഷ്ടങ്ങൾ നാളത്തെ തലമുറയ്ക്കുള്ള സാക്ഷ്യമാണ്, ഇന്നത്തെ അനുഭവങ്ങൾ നാളത്തെ തലമുറയ്ക്കുള്ള സാക്ഷ്യമാണ്, ഇന്നത്തെ വേദനയുടെ അനുഭവം നാളത്തെ തലമുറയ്ക്കുള്ള സാക്ഷ്യമാണ്. തന്റെ കയ്യിലെ ചങ്ങല കാണിച്ചുകൊണ്ടാണ് താൻ അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ പ്രസംഗിക്കുന്നത്. ഓക്കെ, ഒരു പക്ഷേ ഈ തിമോത്തിയോസിന്റെ രണ്ടാം ലേഖനത്തിന് തന്റെ കയ്യിലെ ആ ചങ്ങലയുടെ ഗന്ധമുണ്ടാകാം, അല്ല തന്റെ ചങ്കിലെ ചോരയുടെ ഗന്ധമുണ്ടാകാം. കാരണം തന്റെ നിര്യാണത്തിന് തൊട്ടു മുമ്പ് ആലേഖനം ചെയ്ത മനോഹരമായ ഒരു ലേഖനം രണ്ട് തിമോത്തിയോസിന്റെ ലേഖനം. ഓക്കെ, നാലാമത്തെ അധ്യായത്തിൽ നിങ്ങൾ നോക്കിക്കേ, പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ വെച്ച് എഴുതുകയാണ്. ആർക്കാണ് എഴുതുന്നത്? തിമോത്തിയോസിനാണ് എഴുതുന്നത്. തിമോത്തിയോസ് ആ സമയത്ത് എഫസോസിൽ ശക്തമായ ശുശ്രൂഷകനായി നിൽക്കുന്ന സമയം. സ്തോത്രം. നാലാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം വായിച്ചാൽ, തിഹിക്കോസിനെ ഞാൻ എഫസോസിലേക്ക് അയച്ചിരിക്കുന്നു എന്നൊരു വചനം നിങ്ങൾക്ക് കാണാം. തിഹിക്കോസിനെ ഞാൻ എഫസോസിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ, ആമീൻ, തിമോത്തിയോസ് എഫസോസിലാണ്, പൗലോസ് റോമിലാണ്. റോം എന്ന് പറയുന്നത് ഇറ്റലിയുടെ ക്യാപിറ്റൽ, എഫസോസ് എന്ന് പറയുന്നത് ടർക്കിയിലാണ്. രണ്ട് രാജ്യമാണ് ഈ ലേഖനത്തോട് കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ട് രാജ്യം, ഒന്ന് ടർക്കി, രണ്ട് ഇറ്റലി. രണ്ട് രാജ്യമാണ് ഈ ലേഖനത്തോട് കണക്റ്റഡ് ആയിരിക്കുന്നത്. കാരണം എഴുതുന്നയാള് റോമിൽ, ആമി വാങ്ങി വായിക്കേണ്ടയാള് ആമി ടർക്കിയിൽ എഫസോസിൽ. പ്രൈസ്ലോ, രണ്ട് രാജ്യങ്ങളെ വലിച്ചടിപ്പിക്കുകയാണ് ഈ ചെറിയ ലേഖനം. പൗലോസിന്റെ എഴുത്തുകൾ മിക്കവാറും, ഇല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ എഴുത്തുകൾ മിക്കവാറും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൂരങ്ങൾ അവിടെ കുറയ്ക്കുകയാണ്, ദൂരങ്ങൾ കുറയ്ക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് നോക്കിയാൽ മതി, അപ്പോസ്തല പ്രവൃത്തി 19:1 അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങൾ കൂടി സഞ്ചരിച്ച് എഫസോസിൽ എത്തി ചില ശിഷ്യന്മാരെ കണ്ടു എന്ന് 1 വായിക്കുമ്പോൾ കാണാം. കൊരിന്ത് എന്ന് പറയുന്നത് ഗ്രീസിലാണ്, ആമി എഫസോസ് എന്ന് പറയുന്നത് ടർക്കിയിലാണ്. രണ്ട് രാജ്യത്തെ ഒരു വാക്യത്തിൽ ആമി ചേർത്ത് വെച്ചിരിക്കുക, രണ്ട് രാജ്യത്തെ ഒരു വാക്യത്തിൽ. എന്നോടെങ്ങാനും ആ വാക്യം എഴുതാൻ പറഞ്ഞാൽ ഞാൻ മിനിമം 10 എങ്കിലും അതിനോട് കണക്ട് ചെയ്ത് എഴുതിയിരിക്കും. കാര്യം ദൂരം എങ്ങനെ ദൂരമാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കും. പക്ഷെ ആത്മാവ് എഴുതിയപ്പം ദൂരം അങ്ങ് വലിച്ചടിപ്പിച്ചു. ആത്മാവുള്ള ദൈവമക്കളെ, ദൂരങ്ങൾ നിങ്ങൾക്ക് കുറയാൻ പോകയാ. നെയിം ഓഫ് ദ ലോർഡ്. എത്ര പേർക്ക് ചേർന്ന് രാമേൻ പറയാൻ കഴിയും? പ്രൈസ് ഗോഡ്. ദൂരങ്ങൾ നിങ്ങൾക്ക് കുറഞ്ഞു വരാൻ പോകയാ. ആത്മാവിൽ ഓട്ടത്തിന്റെ സ്പീഡ് കൂടുമ്പോൾ ദൂരങ്ങൾ കുറഞ്ഞു വരും. തിരിച്ചറിയുന്ന ദൈവജനത്തിനായി സ്തോത്രം. റോമിൽ വെച്ച് തിഹിക്കോസിനെ എഫസോസിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുമ്പോ, ഒരു പക്ഷേ ഈ ലേഖനവുമായി എഫസോസിലേക്ക് പോയത് തിഹിക്കോസ് ആകാം ആണെന്ന് ബൈബിൾ പറയുന്നില്ല. ഒരു പക്ഷേ അല്ല, തിഹിക്കോസ് ആണ് ഈ ലേഖനവുമായി പോയതെങ്കിൽ ഒരു സല്യൂട്ട് അദ്ദേഹത്തിന് ഉറപ്പായും കൊടുക്കണം. കാര്യം അതിശൈത്യമുള്ള സമയം, യാത്രാ സംവിധാനങ്ങൾ ഒന്നുമില്ലാതിരുന്ന സമയം, ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ വ്യോമയാന മാർഗങ്ങൾ ഇല്ലാതിരുന്ന സമയം, പോസ്റ്റർ സംവിധാനം ഇല്ലാതിരുന്ന സമയം, സാഹചര്യങ്ങളെല്ലാം എതിരായിരിക്കുന്ന സമയം, സാധ്യതകൾ വളരെ കുറവായിരുന്ന സമയം, ദർശനം പ്രാപിച്ച ഭക്തന്മാർക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണെങ്കിൽ പൊട്ടിപ്പാടി സ്തോത്രം ചെയ്യാൻ നമുക്ക് ഇഷ്ടമാ. ചെങ്കടൽ മുറിച്ചു തന്നാൽ ഏത് മിരിയാമും തപ്പെടുത്തു പോകും. പക്ഷേ മുമ്പിൽ ചെങ്കടൽ നിൽക്കെ വഴിയെല്ലാം അടഞ്ഞിരിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് ആരാധിക്കാൻ കരുത്തുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. മറുപടി കിട്ടുമ്പോ സ്തോത്രം ചെയ്യാൻ കരുത്തുണ്ട്. പക്ഷേ മറുപടി വൈകിയാലോ ആത്മാവിൽ സ്തോത്രം ചെയ്ത് മുൻപോട്ട് പോകാം. കരുത്തുള്ള ദൈവമക്കൾ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ.
അല്ലല്ലോയ്യ. അതുകൊണ്ടാണ് യേശു കർത്താവ് ഗദശമനയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്തോത്രം പാടിയെന്ന് ബൈബിൾ പറയുന്നത്. പഴയ നിയമം ചെങ്കടൽ മുറിഞ്ഞു കിട്ടിയാൽ സ്തോത്രം ചെയ്യും, പുതിയ നിയമം ഗദശമനയാണെന്ന് കാണുമ്പോഴേ സ്തോത്രം ചെയ്യും. അതാ പഴയ നിയമം പുതിയ നിയമത്തിലെയും ചില വ്യത്യാസങ്ങൾ. പ്രൈസ് ഗോഡ്. ആമേൻ. പ്രാർത്ഥന യാതിനെ കേട്ടത് കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കും, കേട്ടില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കേട്ടത് കൊണ്ട് സ്നേഹിക്കും, ചെങ്കടൽ മുറിഞ്ഞു കിട്ടിയാൽ തപ്പെടുക്കും. പ്രൈസ് ഗോഡ്. പക്ഷെ ഇതൊന്നുമില്ല, വരാൻ പോകുന്ന പ്രശ്നമാണെന്ന് കണ്ട് അപ്പടെ സ്തോത്രം പാടുക, ഗദശമനെ പോവുക, രക്തം വിയർക്കാൻ പോവുക. സ്തോത്രം പാടിയിട്ടാ പോയത്. പുതിയ നിയമസഭയ്ക്കായി സ്തോത്രം. Amen. Amen. ഈ ലോക്ക്ഡൌൺ സീസണുകളിൽ ഒരു സത്യം ദൈവം നമ്മളെ മനസ്സിലാക്കി, നമുക്ക് പലതും ഉള്ളത് കൊണ്ടല്ല നമ്മൾ ജീവിച്ചത്, നമുക്ക് ദൈവം ഉണ്ടായിരുന്നത് കൊണ്ടാണ് നാം ജീവിച്ചത്. ശുശ്രൂഷ ഉണ്ടായിരുന്നത് കൊണ്ടല്ല ജീവിച്ചത്, ദൈവം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അഭിഷേകം ഉണ്ടായിരുന്നത് കൊണ്ടല്ല ജീവിച്ചത്, നമുക്കൊരു ദൈവം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എത്ര പേർ എന്നോട് ചേർന്ന് ഉറക്കെ അത് പ്രസ്താവിക്കും, കരങ്ങൾ ഉയർത്തി, എനിക്ക് മറ്റൊന്നും ഉണ്ടായിരുന്നത് കൊണ്ടല്ല, എനിക്കൊരു ദൈവം ഉണ്ടായിരുന്നു. ദൈവവചനത്തിലെ പ്രസിദ്ധനല്ല, അപ്രസിദ്ധനാണ്. പൗലുസ് ദൈവവചനത്തിലെ പ്രസിദ്ധനാണ്. തിമോത്തിയോസ് ദൈവവചനത്തിലെ പ്രസിദ്ധനാണ്. തിഹിക്കോസ് ദൈവവചനത്തിലെ അപ്രസിദ്ധനാണ്. ദൈവമക്കളെ വേട് ശ്രദ്ധിക്കുക, തിഹിക്കോസ് ദൈവവചനത്തിലെ അപ്രസിദ്ധനാണ്. ഞാൻ തിഹിക്കോസിനെ കുറിച്ചൊരു സബ്ജക്ട് എടുത്ത് പ്രസംഗിച്ചിട്ടില്ല, തിഹിക്കോസിനെ കുറിച്ചൊരു പ്രസംഗം ഞാൻ കേട്ടിട്ടുമില്ല. എന്നുവെച്ചാൽ അപ്രസിദ്ധരെന്നും അപ്രസിദ്ധരാ, അവരറിയപ്പെടാത്തവരാ. പക്ഷേ നാം ദൈവസന്നിധി ചെല്ലുമ്പോൾ അറിയാം ദൈവരാജ്യത്തിലെ പ്രസിദ്ധരാരായിരുന്നു. സ്തോത്രം, 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 സ്തോത്രം. ലോകത്തിലെ പ്രസിദ്ധിയാണോ, ദൈവരാജ്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പ്രസിദ്ധിയാണോ ഏത് വലിയതെന്ന് അന്ന് നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ടാണ് അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലുസ്ലീഹ ആമിൻ അപ്പോസ്തലന്മാരിൽ രണ്ടുപേരെ കുറിച്ച് പറയുമ്പോൾ റോമാലേഖനം 16-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവർ അപ്പോസ്തോലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവരായിരുന്നു. സ്തോത്രം. തിഹിക്കോസ് അപ്രസിദ്ധനാണ്, പക്ഷെ തിഹിക്കോസ് വിശ്വസ്തനായിരുന്നു. വിശ്വസ്തനാണ്, തന്നെ ഏൽപ്പിച്ച ദൗത്യം താൻ വിശ്വസ്തതയോടെ ചെയ്യുക. ദൈവമക്കളെ, ഈ ഭൂമിയിൽ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് വിശ്വസ്തത. വിശ്വസ്തത. നമ്മളെല്ലാം കർത്താവിന്റെ വേലക്കാരാണ്. നമ്മൾ കർത്താവിന്റെ മുമ്പിൽ ചെല്ലാൻ ചെന്ന് നിൽക്കുമ്പോ കരപുരളാത്ത കരവുമായി ചെന്ന് നിൽക്കാൻ പറ്റിയാൽ അതിനോളം ഭാഗ്യം ഈ ഭൂമിയിൽ വേറെ ഒന്നുമില്ല. എത്ര പേർക്ക് നന്ദി പറയാൻ കഴിയും ദൈവത്തിന്. കറപുരളാത്ത കരങ്ങളുമായി കർത്താവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ പറ്റിയാൽ അതിനോളം പദവി ഈ ഭൂമിയിൽ വേറെ ഒന്നുമില്ല. എന്നോട് ചേർന്ന് ഈ കരം ദൈ ഇങ്ങനെ ഒന്ന് പിടിക്കാവോ? പറ്റുന്നവർ മാത്രം കേട്ടോ, പ്രായമുള്ളവരൊന്നും ചെയ്യല്ലേ. ക്രൈസ്തലോ, കറപുരളാത്ത കരവുമായി തമ്പുരാനെ സന്ദർശിക്കാൻ ചെല്ലണം ധൈര്യത്തോടെ. അതിനാണ് ഈ പുസ്തകം ഈ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. കറപുരളാതെ വിശ്വസ്തരായി കർത്താവിന്റെ വേല ചെയ്യുക. വിശ്വസ്തത ഈ വേടിന്റെ നമ്മുടെ ഉലകത്തിലെ വേട് മാത്രമല്ല, ഉയരത്തിലും ആ വേടുണ്ട്. നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, എത്ര പവർഫുൾ വേടാണ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു. അഭിഷേകം ദൈവം തരും പ്രിയരെ, പക്ഷെ ഉള്ളിൽ സൂക്ഷിക്കേണ്ടത് വിശ്വസ്തതയാണ്. അഭിഷേകം ദൈവം തരും, കൃപാവരങ്ങളൊക്കെ ജ്വലിക്കും, പക്ഷെ വിശ്വസ്തത നമ്മൾ സൂക്ഷിക്കണം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വസ്തത നമ്മൾ ക്രമീകരിച്ചു കൊണ്ടുവന്നേ പറ്റുകയും ദൈവസഭയോട്, ദൈവത്തോട്, ദൈവവചനത്തോട്, വീടിനോട് ഒരു വിശ്വസ്തത പുലർത്താൻ കൃപയുള്ളവർക്കായി സ്തോത്രം. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ ബൈബിൾ പറയുന്നു. ആ സമയങ്ങളിലൊക്കെ യാത്രാ സംവിധാനങ്ങൾ കുറവുള്ള കാലങ്ങളായിരുന്നു, യാത്രാ സംവിധാനങ്ങൾ ഒട്ടുമില്ലാതിരുന്ന കാലം. രാജ്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് യാത്രാ കപ്പലുകളാണ്. യാത്രാ കപ്പലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ നാട്ടിലുള്ള ഈ സമയത്തുള്ള കപ്പലുകൾ പോലെയല്ല, പായ് കപ്പലുകളായിരുന്നു. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 27 വായിച്ചാൽ അവിടെ പെരുമ്പായി എന്നൊരു വേടുണ്ട്, അവർ പായ് ഇറക്കി കെട്ടി എന്നൊരു വേടുണ്ട്.
കാറ്റ് കൊണ്ടോടുന്ന പായ്ക്കപ്പലിലായിരുന്നു അപ്പോസ്തലന്മാർ യാത്ര ചെയ്തത്. എന്റെ പ്രിയരെ, സാഹചര്യങ്ങൾ എത്ര എതിരാണെങ്കിലും ദർശനമുള്ളവൻ മുമ്പോട്ട് പോയിരിക്കും. സാധ്യതകൾ എത്ര എതിരാണെങ്കിലും ദർശനമുള്ളവൻ മുൻപോട്ടായിരിക്കും. Glory to God. ഹോറാബാ ശക്കാറാബാലാറാബാ സന്ദാരാധന. സാധ്യതകൾ കുറവാണെങ്കിലും ദർശനമുള്ളവൻ മുൻപോട്ട് തന്നെയായിരിക്കും. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. താങ്ക് യു ജീസസ്. ഞാൻ ഇതിനു മുമ്പ് ഞങ്ങളുടെ സഹോദരങ്ങളുടെ മീറ്റിംഗിൽ ശുശ്രൂഷിച്ചപ്പോ ഞാൻ പി എം ഫിലിപ്പ് സാറിന്റെ ഒരു പ്രത്യേക പ്രസ്താവന ഞാൻ ആ ദൈവത്തിന്റെ ദാസന്മാരോട് പറഞ്ഞു. ഫിലിപ്പ് സാറപ്പച്ചന്റെ ഒരു പ്രസ്താവന എന്റെ മനസ്സിൽ മറക്കാതെ ഞാൻ സൂക്ഷിക്കുന്ന ഒരു പ്രസ്താവനയാണ്. അത് ഞാൻ കേട്ടത് എന്റെ 17-ാമത്തെ വയസ്സിൽ ശാലയം ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അപ്പച്ചൻ ആ പ്രസ്താവന പറഞ്ഞത്. ഈ 46-ാമത്തെ വയസ്സിലും ആ പ്രസ്താവന എന്റെ അകത്തിരിക്കുകയാണ് ഇപ്പോഴും. സ്തോത്ര. ബൈബിൾ സ്കൂളിൽ 1 കിലോമീറ്റർ നടന്ന് എന്നൊരു കാര്യം വാങ്ങിക്കൊണ്ടുവരുവാൻ ഫിലിപ്പ് സാർ അപ്പച്ചൻ പറയുമ്പോ 17 വയസ്സുള്ള ഞാൻ അപ്പച്ചന്റെ അടുത്ത് എന്ന് അപ്പച്ച ബൈബിൾ സ്കൂളിലെ പിള്ളേർക്ക് ചവിട്ടാൻ വേണ്ടിയുള്ള സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ടല്ലോ, ആ സൈക്കിളിന്റെ ചാവി ഒന്ന് തരാമെങ്കിൽ പെട്ടെന്ന് പോയി വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞ ഉടനെ അപ്പച്ചന്റെ ഭാവം അങ്ങ് മാറി. അപ്പച്ചൻ പറഞ്ഞു, 1 കിലോമീറ്റർ അങ്ങോട്ട് നടക്കുക, 1 കിലോമീറ്റർ ഇങ്ങോട്ട് നടക്കുക, മൊത്തം 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ നടക്കാൻ ഇഷ്ടമില്ലാത്ത നിന്നെ സുവിശേഷ വേലയ്ക്ക് കൊള്ളുകയില്ല. ഓ അപ്പ, എന്തൊരു പ്രസ്താവനയായിരുന്നു അറിയോ അത്? 17-ാമത്തെ വയസ്സിൽ ഞാൻ കേട്ടൊരു പ്രസ്താവനയാണ്. എന്നിട്ട് അപ്പച്ചൻ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, മുന്നേ ഞാൻ കോട്ടയത്ത് നിന്ന് കാൽനടയായി നടന്ന് കുമ്പനാട് വരെ പോയി പ്രസംഗിച്ചിട്ട് നടന്ന് ഞാൻ തിരിച്ചിവിടെ വരും. സ്തോത്രം. സാധ്യതകളില്ല എങ്കിലും വേല ചെയ്തവർക്കായി സ്തോത്രം. സാധ്യതകൾ പ്രതികൂലമായിരുന്നെങ്കിലും വേല ചെയ്തവർക്കായി സ്തോത്രം. ഞാൻ ഞങ്ങളുടെ കുമരകത്ത് എന്റെ ചില അനുഭവങ്ങളൊക്കെ ഞാൻ ചില മെസ്സേജുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് യാത്രാ സംവിധാനങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു 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 വയലുകൾക്ക് നടുവിൽ ഒരു കൊച്ചു തുരുത്ത്, ആ തുരുത്തി നിന്ന് അക്കരയിലേക്ക് ഇറങ്ങണേ വള്ളം വേണം. വള്ളം വാടകയ്ക്ക് എടുക്കാൻ നിർവാഹമില്ലാത്ത അപ്പൻ വാഴപ്പിണ്ടി വെട്ടി ചെങ്ങാടം ഉണ്ടാക്കി ചെങ്ങാടത്തിലാണ് മക്കളെ അക്കരയ്ക്ക് ഇറക്കുന്നത്. ചിലപ്പോ അപ്പനും അമ്മയും വെള്ളത്തിലിറങ്ങി തള്ളി അക്കര എത്തിക്കുന്നത്. എത്ര നേരം വേണം എത്തിക്കാൻ? എങ്ങോട്ടാ? സൺഡേ സ്കൂളിന് കൊണ്ടുപോവാ, ബൈബിൾ ക്ലാസ്സിന് കൊണ്ടുപോവാ, പ്രൈസ് ദി ലോർഡ് സഭായോഗത്തിന് കൊണ്ടുപോവുക. എത്രയോ മണിക്കൂർ കൊണ്ട് വേണം ചർച്ചിലെത്താൻ. ഒരൊറ്റ സൺഡേ സ്കൂൾ മുടങ്ങാതെ പഠിക്കാൻ ദൈവം കൃപ നൽകി. ഒരൊറ്റ മീറ്റിംഗ് മുടക്കുകയില്ല. സാധ്യതകൾ എതിരാണെങ്കിലും സാഹചര്യങ്ങൾ ഇല്ലെങ്കിലും ആ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ നമ്മുടെ മാതാപിതാക്കന്മാർ കാണിച്ച മനസ്സല്ലേ മക്കളെ ദൈവം നമ്മളെ ഇത്രമാത്രം അനുഗ്രഹിപ്പാൻ ഹേതുവായി തീർന്നത്? മറക്കരുത്, ഈ തലമുറയിൽ അനുകൂലമാകുന്ന 1000 സാധ്യതകൾ സർവശക്തനാകുന്ന ദൈവം ഒരുക്കി തന്നപ്പോൾ എവിടെ പോയി നമ്മുടെ ആത്മാവിന്റെ ജീവൻ? ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നമുക്ക് തേങ്ങി തേങ്ങി കരയാം. കർത്താവേ, സാധ്യതകൾ എതിരാണെങ്കിലും സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ കർത്താവിനെ ഉയർത്താനുള്ള ഒരു വലിയ ആവേശം ഞങ്ങളുടെ അകത്ത് നൽകുന്ന നിന്റെ കൃപയ്ക്കായി സ്തോത്രം. പായ്ക്കപ്പലിൽ പോകയാ നേരെ റോമിലേക്ക്. ഓക്കെ, നമ്മൾ റോമിലേക്ക് പോകുന്നു പായ്ക്കപ്പലിൽ. അപ്പോസ്തലപ്രവൃത്തി 27 നമ്മളാ യാത്ര ചെയ്യുന്ന വെക്ക്. എങ്ങോട്ടാ പോകുന്നത്? റോമിലേക്ക്. എപ്പ ചെല്ലും റോമിൽ? ക്യാപ്റ്റൻ പറയും, ഓ അത് ഇത്ര ആഴ്ചകൾ കൊണ്ട് ചെല്ലാൻ സാധ്യതയുണ്ട്, ഇല്ല ഇത്ര ദിവസങ്ങൾ കൊണ്ട് ചെല്ലാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യം, ഞാൻ ക്യാപ്റ്റൻ ആണെന്നേ ഉള്ളൂ. ഒറിജിനൽ ക്യാപ്റ്റൻ കാറ്റാണ്. കാറ്റടിക്കുന്നതിനനുസരിച്ച് എനിക്കത് പിടിക്കാൻ പറ്റുള്ളൂ. ക്രൈസ്തലോ, കാറ്റെങ്ങനെ വീശുന്നോ അതിനനുസരിച്ച് വേണം ഞാൻ നിൽക്കാൻ. എന്റെ ഇഷ്ടത്തിന് കാറ്റ് നിൽക്കുകയല്ല, കാറ്റിന്റെ ഇഷ്ടത്തിന് ഞാൻ നിൽക്കണം. അതുകൊണ്ട് ഒറിജിനൽ ഡ്രൈവർ കാറ്റാണ്, ഒറിജിനൽ ക്യാപ്റ്റൻ കാറ്റാണ്. കാറ്റിനനുസരിച്ച് എനിക്ക് പോകാൻ പറ്റുള്ളൂ. എത്ര മനോഹരമായൊരു പദമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് പ്രിയരെ. ആത്മാവിന്റെ കാറ്റ് കൊണ്ട് ഓടാൻ നമുക്കൊരു ഭാഗ്യം കിട്ടിയാൽ അത് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ കാര്യമാണ്. ആത്മാവിന്റെ കാറ്റ് കൊണ്ടോടുന്ന ദൈവസഭയ്ക്കായി സ്തോത്ര. ആത്മാവിന്റെ കാറ്റ് കൊണ്ടോടുന്ന യങ്സ്റ്റേഴ്സിനായി സ്തോത്ര. ആത്മാവിന്റെ കാറ്റ് കൊണ്ടോടുന്ന മാതാപിതാക്കന്മാർക്കായി സ്തോത്ര. ആത്മാവിന്റെ കാറ്റ് കൊണ്ടോടുന്ന അഭിഷിക്തന്മാർക്കായി സ്തോത്ര.
അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 27-ാമത്തെ അധ്യായത്തിൽ ബൈബിൾ പറയുന്നു, കാറ്റ് പ്രതികൂലമാകയാൽ കാറ്റ് സമ്മതിക്കായികയാൽ. ഈ രണ്ട് പദങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 27-ൽ വായിക്കുന്നുണ്ട്. ഒന്ന്, കാറ്റ് പ്രതികൂലമായി അവർ കുപ്രോസ് ദ്വീപിന്റെ മറപറ്റിയോടി, കാറ്റ് സമ്മതിക്കാതെ വന്നു അവർ ക്രേത്ത ദ്വീപിന്റെ മറപറ്റിയോടി. ആമേൻ. ആ രണ്ട് ഭാഗത്തും മറപറ്റിയോടി എന്നാണ് വാക്യം. എന്ന് വെച്ചാൽ കാറ്റ് പ്രതികൂലമാണ്, കാറ്റ് സമ്മതിക്കുന്നില്ല, ഓട്ടം നിർത്തി എന്ന് വായിക്കുന്നില്ല, അവർ മറപറ്റി ഓടുകയായിരുന്നു. ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ യാത്രകൾ ചെയ്തില്ല എന്നുള്ളതല്ലേ ഉള്ളൂ പ്രിയരെ. ആയിരക്കണക്കിന് മെസ്സേജുകൾ, ആയിരക്കണക്കിന് മീറ്റിങ്ങുകൾ, ആമേ. എത്രയോ ദൈവമക്കൾ സഭാ സംഘടനാ വ്യത്യാസം കൂടാതെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ആത്മാവിൽ ആരാധിപ്പാനും പ്രാർത്ഥിക്കാനും പ്രാർത്ഥനാ സംഗമത്തിൽ ദൈവം അവസരം അനുവദിച്ചത് ഓർക്കുമ്പോൾ എങ്ങനെ ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയും? കാറ്റ് സമ്മതിച്ചില്ല, കാറ്റ് പ്രതികൂലമായിരുന്നു, പക്ഷെ ഓട്ടം നിർത്തിയില്ല, മറപറ്റി ഓടാൻ ദൈവം അവസരം തന്നു. പരിശുദ്ധാത്മാവിന്റെ കാറ്റിന് വിധേയപ്പെട്ട് കൊടുക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 2-ൽ വായിക്കുന്ന റഷിംഗ് മൈറ്റി വിൻഡ്, യെസ്, കൊടിയ കാറ്റടിക്കുന്നത് പോലെ സ്തോത്രം. കൊടുങ്കാറ്റിനെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 27-ൽ വായിക്കുന്നു, ആമേൻ. ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. അടുത്ത വാക്യ, ക്ലൗദ എന്ന ചെറിയ ദ്വീപിന്റെ മറപറ്റിയോടി. വലിയ കൊടുങ്കാറ്റ് അടിക്കുന്നെങ്കിലും ചെറിയ ദ്വീപിന്റെ മറപറ്റിയോടി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, ഈ ഉലകത്തിലെ ഒരു കൊടുങ്കാറ്റിനും നിന്നെ തകർക്കാൻ പറ്റുകയില്ല. കാര്യ, നിനക്ക് ഈ മണ്ണിൽ ചാരാൻ പറ്റിയൊരു മറയുണ്ട്. അത് ക്രേത്ത ദ്വീപല്ല, അത് കുപ്രോസ് ദ്വീപല്ല, അത് ക്ലൗദ എന്ന ചെറിയ ദ്വീപല്ല, മറിച്ച് വാരിക്കുന്തം കൊണ്ട് വിലാപ്പുറം കുത്തിത്തുളച്ച പ്രാണപ്രിയന്റെ മാർവിടമാണ് നിനക്ക് ചാരാനുള്ളത്. അതുകൊണ്ടാണ് ഉത്തമഗീതത്തിൽ വായിക്കുന്ന ഒരു വചനമുണ്ട്, മരുഭൂമിയിൽ തന്റെ പ്രിയൻ മേൽ ചാരിക്കൊണ്ട് വരുന്നു. മരുഭൂമിയിൽ തന്റെ പ്രിയന്മേൽ ചാരി വരുന്നു. മരുഭൂമിയിൽ തന്റെ പ്രിയന്റെ മേൽ ചാരുന്ന ദൈവസഭ, അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഈ മരുഭൂമിയിൽ നമുക്ക് ചാരാൻ പറ്റിയത് അവന്റെ മാർവിടമാണ്. അവിടെ നമ്മൾ പാടാറില്ലേ, എന്റെ യേശു അല്ലോരാശ്രയം ഭൂവിൽ നിന്മാർവിലല്ലാതില്ലേനിക്കു വിശ്രാമം വേറെ ഈ പാറയിലും പാറത്തിലും എന്നോട് ചേർന്ന കാരങ്ങളും ഉയർത്തിപ്പിടിച്ചൊന്ന് പാടാമോ? എന്റെ രക്ഷകായൻ ദൈവമേ നീ അല്ലാതില്ലാരോ, എന്റെ യേശു മാത്രം മതി എനിക്കേതു നേരത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാന് ആ പാട്ടിന്റെ പഴയ വരി എന്റെ ജീവിതത്തിൽ ഒരു വലിയ സ്വാധീനം ചെലുത്തിയ വരിയാണ്. കാരണം ചില പ്രത്യേക ഘട്ടങ്ങളിലൊക്കെ ആ വരികൾ നമ്മുടെ അകത്തുനിന്ന് അറിയാതെ വരുന്ന സമയത്ത് ഒരു ചലനം സംഭവിക്കാറുണ്ട്. ശരിയാ പ്രിയരെ, ചിലപ്പോ ഒരു പ്രോഫറ്റ് വന്ന് പ്രോഫസി പറയുന്നതിനേക്കാൾ പവറാണ് വീട്ടിലായിരിക്കുന്ന സമയത്ത് അകത്ത് ആത്മാവ് പാടുന്ന ചില വരികൾ. ഈയോ വോട്ട് കഷണം എടുത്ത് ചരണ്ടി ആശ്വാസം പ്രാപിച്ചെന്ന് വായിക്കുന്നത് പോലെ ദൈവം തന്ന വോട്ട് കഷണങ്ങളിൽ ഒന്നാണ് പാട്ട്. ദൈവം തന്ന വോട്ട് കഷണങ്ങളിൽ ഒന്നാണ് ദൈവവചനം. ദൈവത്തിന്റെ ആലോചന ആശ്വാസം പ്രാപിക്കാൻ വേണ്ടിയുള്ളതാണ്. ചേർന്ന് പറഞ്ഞ ആമേ. ഈ പാട്ടിന്റെ വരി എന്നെ തൊട്ട ഒരു സമയം, ഞാൻ പറയാം, എന്റെ ചിന്തകളെ മാറ്റിയൊരു സമയം. ഞാനൊരു മീറ്റിംഗിൽ പകലും രാത്രിയും ശുശ്രൂഷിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടു. ആ മീറ്റിംഗ്, അങ്ങനത്തെ ഒരു മീറ്റിംഗ് ഞാൻ ആ സമയത്ത് പ്രസംഗിച്ചിട്ടില്ല. ഞാൻ വീടിന്റെ അകത്ത് ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മൈക്രോഫോൺ ഇല്ലാതെ പ്രസംഗിച്ച് ശീലിച്ച് നടക്കുന്നൊരു സമയം. സ്തോത്രം. വീടിന്റെ അകത്ത് ഒത്തിരി പ്രസംഗിക്കുന്നൊരു സമയത്ത് 14 ദിവസം കേരളത്തിൽ
ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു മീറ്റിംഗ്, ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി നൂറുകണക്കിന് ദൈവദാസന്മാർ, ആയിരക്കണക്കിന് വിശ്വാസികൾ ഭാരതത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് തമ്പടിച്ചിരിക്കുന്ന 14 ദിവസത്തെ മീറ്റിംഗ്. അതിൽ 14 അഭിഷിക്തന്മാർ ശുശ്രൂഷിക്കും. അന്ന് കേരളത്തിന്റെ വെളിയിൽ നിന്ന് ശുശ്രൂഷിക്കാൻ വരേണ്ട ഒരു ദൈവദാസൻ. പകലും രാത്രിയും അദ്ദേഹത്തിന്റെ ടൈം. പക്ഷെ അദ്ദേഹം വളരെ പെട്ടെന്ന് വയ്യാതെയായി. ഞാൻ അദ്ദേഹം കേരളത്തിൽ എവിടെ വന്ന് ശുശ്രൂഷിക്കാൻ വന്നാലും ഞാൻ ഓടിപ്പോയ അദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കും ദൈവശബ്ദം കിട്ടാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹത്തിന് എന്നെ പരിചയമുണ്ട്. അങ്ങനെയേ പരിചയമുള്ളൂ അദ്ദേഹത്തിന്. സ്തോത്രം. പെട്ടെന്ന് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സാംബാസ്റ്ററെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് ഹെൽപ്പാണ് അദ്ദേഹത്തിന് ചെയ്യാനുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന മീറ്റിംഗിൽ ഡേറ്റ് കൊടുത്തതാണ്. പാസ്റ്ററെ എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് വേണ്ടി ആ മീറ്റിംഗിൽ ഒന്ന് പോയി ശുശ്രൂഷിക്കുവോ? നിങ്ങൾ ഓർക്കണം, ആയിരക്കണക്കിന് പേർ കൂടുന്ന വലിയ വിശാലമായ ഒരു പന്തലും കൊട്ടിലും ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു യോഗം. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ദൈവദാസിനെ, ഞാൻ അങ്ങനെ ഒരു മീറ്റിംഗിൽ ഇതുവരെ പ്രീച്ച് ചെയ്തിട്ടില്ല. ഞാൻ ചെറിയ യോഗങ്ങൾ, വീട്ടിലെ ഉപവാസ പ്രാർത്ഥനകൾ ഒക്കെ ആയിട്ട് ഞാൻ ശുശ്രൂഷിക്കുന്ന ഒരാളാണ്. ഞാൻ അവിടെ പോയി ശുശ്രൂഷിച്ചാൽ ഞാനും തകർന്നു പോകും, നിങ്ങളും തകർന്നു പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് മറ്റൊരാളെ നിങ്ങൾ അയച്ചാൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനല്ല സാംബാസ്റ്ററെ, പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടാണ് പാസ്റ്റർ പോണം, ഞാൻ അവരെ കൊണ്ട് വിളിപ്പിക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ. അദ്ദേഹം എന്റെ നമ്പർ അവർക്ക് കൊടുത്തു, എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വരാം, പകലും രാത്രിയും ഞാൻ വരാം. ഞാൻ കോട്ടയത്തു നിന്ന് 3 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്ത് പോയാലേ എനിക്ക് അവിടെ എത്തത്തുള്ളൂ. എനിക്ക് ആ സമയത്ത് വാഹനങ്ങളില്ലാത്ത സമയങ്ങളാണ്. ഞാൻ രാവിലെ ബസ്സിൽ യാത്ര ചെയ്തു, ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ അവരെ വിളിച്ചു, കർത്താവിന്റെ ദാസനെ, ഞാൻ ഇന്നയാളാണ്, ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടാണ് വിളിക്കുന്നത്. പറഞ്ഞ അദ്ദേഹം ചോദിച്ചു, സാം പാസ്റ്റർ തന്നെയാണോ? ഞാൻ പറഞ്ഞു യെസ്. പാസ്റ്ററെ ബസ്സിലാണോ വന്നത്? ഞാൻ പറഞ്ഞു യെസ്. സാം പാസ്റ്റർ തന്നെയാണോ? ഞാൻ പറഞ്ഞു യെസ്. പാസ്റ്റർ ഇപ്പം ബസ് സ്റ്റാൻഡിലാണോ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു യെസ്. പാസ്റ്റർ ബസ്സിലാണോ വന്നത്? ഞാൻ പറഞ്ഞു യെസ്. പാസ്റ്റർ സാം പാസ്റ്റർ തന്നെയാണോ? ഞാൻ പറഞ്ഞു യെസ്. അപ്പൊ ഒരേ ചോദ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഈ യോഗത്തിന്റെ പേര് പറഞ്ഞാൽ മതി, ഗ്രൗണ്ടിൽ കൊണ്ടുവിടും, സ്റ്റേജിലോട്ട് വരണ്ട, പുറത്ത് നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ ഒരു ഓട്ടോ എടുത്ത് ആ ഗ്രൗണ്ടിൽ ചെന്നു, പുറത്ത് ചെന്നു നിന്നു. ആ വലിയ ദൈവ മനുഷ്യൻ, ആ മീറ്റിംഗ് വെച്ചിരിക്കുന്ന അഭിഷിക്തൻ വന്നു, എന്നെ കൈതന്നു, എന്നോട് ചോദിച്ചു, സാം പാസ്റ്റർ ആണോ? ഞാൻ പറഞ്ഞു അതെ. അതോ സാം പാസ്റ്ററിന്റെ അസിസ്റ്റന്റ് ആണ്? ഞാൻ പറഞ്ഞു നോ 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 നോ, ഞാൻ തന്നെയാണ്, ഒറിജിനൽ ആണ്. പ്രൈസ് ദ ലോർഡ്. പാസ്റ്റർ ബസ്സിൽ വന്ന ഇറങ്ങിയതല്ലേ? ഞാൻ പറഞ്ഞു യെസ് പാസ്റ്റർ. ആന്ന് പാസ്റ്റർ. പാസ്റ്ററെ, പാസ്റ്റർ ഇങ്ങോട്ട് അയച്ച ആ ദൈവദാസനെ എനിക്കൊന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞു വിളിച്ചാലും. പാസ്റ്റർ ഒരു നിമിഷം വെയിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. പറഞ്ഞു അദ്ദേഹം വിളിച്ചു, നിങ്ങൾ അയച്ച ദൈവദാസൻ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്കൊരു സംശയം, അദ്ദേഹം തന്നെയാണോ? പ്രൈസ് ദ ലോർഡ്. പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഫോൺ എന്റെ തന്നു, ഞാൻ എടുത്തു. ഞാൻ പറഞ്ഞു പാസ്റ്റർ ജി, ഞാൻ എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഒന്ന് ഫോൺ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഫോൺ തിരിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു ഞാൻ അയച്ച ആൾ തന്നെ. അവൾ അദ്ദേഹം പറഞ്ഞു, പകൽ അദ്ദേഹം പ്രസംഗിച്ചിട്ട് പൊക്കോട്ടെ, രാത്രി ഞങ്ങൾ മറ്റൊരാളെ വിളിച്ചോളാം എന്ന് അദ്ദേഹം പറയുന്ന എനിക്ക് കേൾക്കാം. ഞാൻ കേൾക്കാതെ പറയുന്നത് ഒരു സന്തോഷമായിരുന്നു, ഒരു സന്തോഷം. അതൊരു സന്തോഷം എന്നുള്ളതേ ഉള്ളൂ. ഫ്രോയിസ് അല്ലോ. അദ്ദേഹം എന്നെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. 60-ലധികം ദൈവദാസന്മാർ നിരനിരയായി ഇരിക്കുന്ന ആ മനോഹരമായ സ്റ്റേജിൽ ആമേ. രണ്ട് ചെയർസ് അവിടെ വളരെ വ്യത്യസ്തമാണ്. ഒന്ന് അദ്ദേഹത്തിനും രണ്ട് ഗസ്റ്റ് സ്പീക്കറിനും. പക്ഷെ അദ്ദേഹം സ്റ്റേജിലേക്ക് കയറുന്ന സമയം ഓഡിയൻസിന്റെ കൂടെ നിന്നൊരു ചെയർ എടുത്തോണ്ടാണ് അദ്ദേഹം കയറിയത്. എന്നിട്ട് ആ സ്റ്റേജിന്റെ ഏറ്റവും പുറകിൽ കൊണ്ടുപോയി ആ കസര ഇട്ടിട്ട് എന്നെ അവിടെ കൊണ്ടിരുത്തി, അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ ആ പുറകിൽ പോയിരുന്നു, അദ്ദേഹം ഫ്രണ്ടിൽ വന്നു. വർഷിപ്പ് നടക്കുക. ആ സ്റ്റേജിൽ ഇരുന്ന് ഞാൻ നോക്കുമ്പോ ഞാൻ തന്നെ ഉരുകിപ്പോകുന്നത് എനിക്കറിയാം. കാര്യം ഇതൊരു പ്രത്യേക മാനസിക അവസ്ഥയാണ്, പ്രത്യേക ഒരു മെന്റൽ അറ്റാക്ക് എന്ന് പറയും അതിന്. ഫ്രോയിസ് അല്ലോ. ആമീൻ. അദ്ദേഹം ആമീൻ അവിടെ അവിടെ വന്ന് ഇരുന്നു. വർഷിപ്പ് കഴിഞ്ഞു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇന്ന് പകൽ വരേണ്ട ദൈവദാസൻ എത്തിയിട്ടില്ല, മറ്റൊരാൾ എത്തിയിട്ടുണ്ട്. രാത്രി ശക്തനായ ഒരു ദൈവദാസൻ വന്ന് ശുശ്രൂഷിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. മൈക്രോഫോൺ താഴെ വെച്ചു. അദ്ദേഹം വന്ന് ആ സീറ്റിൽ ഇരുന്നിട്ട് പുറകിലേക്ക് നോക്കി കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു, വന്ന് പ്രസംഗിച്ചോളാം എന്ന് വെച്ചാൽ പേര് പറയാനോ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ പോലും മനസ്സ് വെക്കാതെ കൈകൊണ്ടാംഗ്യം കാണിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തിയ വഴികൾ വ്യത്യസ്തമായതുകൊണ്ട് നമ്മുടെ മനസ്സ് ഫ്രീയാണ്, മനസ്സ് ഫ്രീയാണ്. പക്ഷേ മനസ്സിന്റെ അകത്തൊരു നൊമ്പരം ബാക്കി കിടക്കും. ഏത് ദൈവത്തിന്റെ ദാസനും ഒരു നൊമ്പരം ബാക്കി കിടക്കും. ഞാൻ അവിടെ വന്ന് നിന്നു, എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, എവിടെ തുടങ്ങണമെന്ന് എനിക്ക് അറിയത്തില്ല, മറ്റൊന്നും എനിക്കറിയില്ല. ഞാൻ വളരെ സന്തോഷത്തോടെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും വീട്ടിൽ ഇരുന്ന് എന്നെയാ ഈ
ഇപ്പൊ ഈ സ്റ്റേജിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നു എന്ന് ഓർക്കണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഞാൻ അവിടെ നിന്നുകൊണ്ട് വളരെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്തു എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു. എന്നെ ഇൻവൈറ്റ് ചെയ്ത കർത്താവിൽ ബഹുമാനിയ ദൈവദാസന് മനസ്സോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്തു. എനിക്കറിയാം എന്റെ പാദത്തിന്റെ താഴത്തുനിന്ന് ഭൂമി ഇങ്ങനെ പിളർന്നു പോകുന്ന ഒരു ഫീലില്ല ഞാൻ അവിടെ നിൽക്കുന്നത് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരു കാര്യം, ഉള്ളിൽ യേശു വസിക്കുന്നുണ്ട് എങ്കിൽ വാക്കുകൊണ്ടുപോലും ഒരു പ്രതികാര ചിന്ത അകത്തു വരാതെ സൂക്ഷിക്കാൻ ഒരു അഭിഷിക്തന് കഴിയുന്നില്ലെങ്കിൽ അവൻ അഭിഷേകം ചുമക്കുന്നവനാവുകയില്ല. സ്തോത്രം 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 സ്തോത്രം. ഒന്ന് സ്തോത്രം ചെയ്യുന്നതിൽ തെറ്റില്ല. ഫ്രൈസലോ, ഒരു പ്രതികാര ചിന്ത അകത്ത് വരരുത്. പ്രസംഗത്തിൽ പോലും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ഒരു വേട് അകത്ത് വരരുത്. സ്തോത്രം 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 സ്തോത്ര. ഒരു മെസ്സേജിന്റെ ഒരു ഭാഗം പോലും മനഃപൂർവമായി മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ഒരു മേഖലയിലേക്ക് ഡൈവേർട്ട് ചെയ്താൽ മെസ്സേജിന്റെ ഇടയിൽ ജഡം വർക്ക് ചെയ്യുക. ജഡം വർക്ക് ചെയ്യുമ്പോൾ ആത്മാവ് വഴിമാറും. ആത്മാവ് വഴിമാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിനൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ഒരു വേട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അല്ല, ജഡം അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. സ്തോത്രം സ്തോത്രം സ്തോത്രം. എത്ര പേർക്ക് ദൈവത്തിന് നന്ദി പറയാൻ കഴിയും? ഹല്ലേലൂയ. അറിഞ്ഞോ അറിയാതെയോ ജഡത്തിന് സ്വാധീനതയുള്ള ഒരു മിനിസ്ട്രിയാ നാം ദാമി ഏറ്റിരിക്കുന്നതെങ്കിൽ ഇന്ന് അതിന് അവസാനം കുറിക്കണം. ജഡത്തെ വെട്ടിമാറ്റി അപ്പ ആത്മാവിൽ ഒരു ശുശ്രൂഷകനാക്കി എന്നെ ഒന്ന് മാറ്റണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. ഞാൻ അവിടെ നിന്ന് എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ രണ്ടുപേരി പാട്ടൊന്ന് പാടിയിട്ട് ഞാൻ ദൈവവചനത്തിലേക്ക് കടക്കാം. ഞാൻ അവിടെ നിന്ന് പാടിയ വരി ഇതാണ്. ഏതാ? എന്നെ യേശു അല്ലാതെ, എന്റെ യേശു അല്ലാശ്രയം ഭൂവിൽ നിന്മാർവിലല്ലാത്തില്ലേനിക്കോ വിശ്രാമം വേറെ ഈ പാറിലോ പാരത്തിലോ നിസ്തുല്യൻ എൻ പ്രിയേ. കരം കൂടി ചേർത്തി പാടാം. എന്റെ രക്ഷകായൻ ദൈവമേ നീ അല്ലാതില്ലാരോ, എന്റെ യേശു മാത്രം മതീനി കേതു നേരത്തു. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഈ വരി പാടിയപ്പോൾ ആ ഗ്രൗണ്ടിൽ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായി. ആരോടും എഴുന്നേൽക്കാൻ പറഞ്ഞില്ല, ജനം മുഴുവൻ എഴുന്നേറ്റു. എനിക്കവിടെ പൊട്ടിക്കരയാനല്ലാതെ മറ്റൊന്നും എനിക്കും കഴിയുന്നില്ല. ഞാൻ അതേ വരി കണ്ടിന്യൂ ചെയ്തു. എന്നെ യേശു അല്ലാതില്ല എനിക്കൊരാശ്രയം പോയി. നിന്റെ ഏതവസ്ഥയിലും ചാരാൻ പറ്റിയ ഒരു സ്ഥലം അവന്റെ സന്നിധി തന്നെയാണ്. അവന്റെ സന്നിധിയിൽ ചാരിയാ നീ മുമ്പോട്ട് പോകുന്നതെങ്കിൽ പരസ്യമായി നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. തിരിച്ചറിയുക. ഞാൻ നോക്കുമ്പോ ജനത്തിന്റെ ഇടയിൽ ഭയങ്കര ശബ്ദ കോലാഹലം. 30-ൽ അധികം വ്യക്തികളിൽ നിന്ന് ദുരാത്മാവ് ഇളകി സ്റ്റേജിലേക്ക് അവർ ഓടുകയാണ്. ഞാൻ ആദ്യമാണ് അങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. സ്റ്റേജിലേക്ക് അവർ ഓടുകയാണ്, സ്റ്റേജിന്റെ ഫ്രണ്ടിൽ വന്ന് വീഴുകയാണ്. ആ ഭയങ്കര അന്തരീക്ഷം അങ്ങ് മാറി. ഉടനെ ആ ബഹുമാനിയ ദൈവത്തിന്റെ ദാസൻ ഓടി വന്നു, എന്നെ വന്ന് വട്ടം കെട്ടിപ്പിടിച്ചു. എന്നോട് പറഞ്ഞു, സാംബാസ്റ്റർ, യേശു കർത്താവ് ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കുക, പാസ്റ്റ് എന്ന് അവർക്ക് വേണ്ടി ശുശ്രൂഷിക്കും. ഞാൻ പറഞ്ഞ, അച്ഛാ, ഞാനൊന്നും ചെയ്തിട്ടല്ല, ചെയ്തവൻ അവനാണ്, അവൻ ബാക്കി ചെയ്തോളും. സ്തോത്രം. അവനറിയാൻ ബാക്കി ചെയ്യാൻ, കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കണ്ണു നിറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. മനുഷ്യൻ നിന്നെ 1-2 നിമിഷങ്ങൾ വേദനിപ്പിക്കുന്നത് നന്മയാക്കി മാറ്റാനുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരിക്കും. അത് സഹിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ ആയിരങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു ദൈവശക്തി പരിശുദ്ധമാവ് ഏൽപ്പിക്കുവാനിടയായി തീരും. ആ ശുശ്രൂഷ ഏതാണ്ട് 2 മണി വരെ കണ്ടിന്യൂ ചെയ്തു. ആ ദൈവ സാന്നിധ്യം ഞാൻ പ്രസംഗിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്. അദ്ദേഹം അനൗൺസ് ചെയ്തു, ഈ ദൈവദാസൻ തന്നെ രാത്രിയും ഈ മഹായോഗത്തിൽ ശുശ്രൂഷിക്കുന്നതായിരിക്കും.
ആദ്യ അദ്ദേഹം അനൗൺസ് ചെയ്ത വാക്ക് വ്യത്യസ്തമാണ്, നിങ്ങൾ അറിയുമോ? അതിനുശേഷം ആ കർത്തൃദാസൻ ഏത് മീറ്റിംഗിൽ വിളിച്ചാലും ഞാൻ ഓടിയെത്തുമായിരുന്നു, എപ്പോഴും ഇപ്പോഴും ഞാൻ ഓടിയെത്തും. ക്രൈസ്ത ലോൺ മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കി വിധിക്കുമ്പോൾ അത് കാണുന്ന ഒരു സർവശക്തനുള്ള ആയ ദൈവം ഉണ്ടെന്നുള്ള അവസ്ഥ തിരിച്ചറിയാൻ ആർക്കെങ്കിലും പറ്റിയാൽ ഉണർവിലേക്ക് നയിക്കാൻ ആ മനസ്സ് നല്ലൊരു മനസ്സായിരിക്കും. ഇന്ന് രാത്രി എത്ര പേർ ദൈവസന്നിധിയിൽ ദൈവത്തോട് പറയും, അപ്പ ഞാൻ മറ്റൊന്നിലും ചാരുന്നില്ല, പണത്തിൽ ചാരാനില്ല, പ്രൗഢിയിൽ ചാരാനില്ല, എന്തിനേറെ എന്റെ ശുശ്രൂഷയിൽ പോലും ചാരാൻ അനുവാദം നമുക്കില്ല, അഭിഷേകത്തിൽ പോലും ചാരാൻ നമുക്ക് അനുവാദമില്ല. നമുക്ക് ചാരാൻ ഒറ്റയാളേ ഉള്ളൂ, നമ്മെ വീണ്ടെടുത്ത നമ്മുടെ നാഥനാണ്, നമുക്ക് വേണ്ടി മുറിവേറ്റ നമ്മുടെ നാഥൻ കൂടാല ഭാഷാം ആരാധന. ഇതുപോലെ ചാരി വന്ന ദൈവമക്കളല്ലേ ഇതിന്റെ അകത്തുള്ളത്? നീ ചെയ്യാത്ത കുറ്റം നിന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ നീ മിണ്ടാതിരുന്ന് അവന്റെ സന്നിധിയിൽ ചാരുകയല്ലായിരുന്നോ? ചൂടാലാഭാരാധന ഹോരാബാസിയാന. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ വിധിക്കപ്പെടേണ്ടതായി വന്നപ്പോൾ ദൈവസന്നിധിയിൽ മാത്രം ഇരുന്ന് അവന്റെ മാർഗ്ഗം ചാരിക്കൊണ്ട് സ്തോത്രം ചെയ്യുകയല്ലാതെ മറ്റൊന്നും നീ ചെയ്തില്ലല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്റെ ഉള്ളമറിയുകയാണ്. പലരും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണുന്നുണ്ട്. അല്പസമയം പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക്. ഇതൊരു ഓൺലൈൻ മീറ്റിംഗ് ആണെങ്കിലും ഒരു ഓഫ്ലൈൻ മീറ്റിംഗിൽ ദൈവത്തിന് വർക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ പവറായി ദൈവത്തിന് ഈ പ്രാർത്ഥനാ സംഗമത്തിൽ ഇടപെടുവാൻ അവസരമുണ്ട്. അവർ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ളവർ, ആത്മനിയോഗമുള്ളവർ, ആത്മനിറവുള്ളവർ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ വേദനാജനകമാകുന്ന അനുഭവങ്ങൾ ഇതുപോലെയോ ഇതിനേക്കാൾ ആഴമേറിയ വേദന അനുഭവിച്ചവർ ഇതിന്റെ കത്തിരിപ്പുണ്ട്. പല സ്റ്റേറ്റിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന് ഹട്ടാലാഭാഷിയ ശുശ്രൂഷയിൽ മുറിവേറ്റവരുണ്ട്. മിനിസ്ട്രിയിൽ തകർക്കപ്പെട്ടവർക്കാണ് ഹുട്ടാലാഭാരാധന. നന്മയ്ക്ക് വേണ്ടി ചെയ്തത് തിന്മയായി തിരിച്ചു വന്നതുകൊണ്ട് അത് അനുഭവിച്ച് വേദനപ്പെടുന്നവർ ഇതിന്റെ കത്ത് കാണാം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് തന്റെ ജനത്തോട് പറയുകയാണ്, അടുത്ത തലമുറയ്ക്കുള്ള സാക്ഷ്യമാണ് ഇന്നത്തെ നിന്റെ അനുഭവം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപരി വിപ്ലവങ്ങളിലല്ല യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ട് യേശു കർത്താവിനെ ഉയർത്തുവാനുള്ള ഒരധികാരം. ആർട്ടിഫിഷ്യൽ ആയിട്ടല്ല, ഒറിജിനൽ ആയ ദൈവ സാന്നിധ്യ ഹൃദയത്തിൽ പേരുന്ന ദൈവമക്കളാണ് ഇന്ന് രാത്രി ഇതിന്റെ കത്തുള്ളത്. ആരോടും ആൻസർ ചെയ്യാതെ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ സഹോദര, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ സഹോദരി, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ കർത്തൃദാസനെ, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ കർത്തൃദാസി, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഈ ഓൺലൈൻ മീറ്റിംഗിൽ നമ്മോട് വചനത്തിൽ കൂടി ശക്തമായി ഇടപെടുകയാ. അന്നെല്ലാം നീ ചാരിയത് അവനെ അല്ലായിരുന്നോ? അവനെ മാത്രമല്ലായിരുന്നോ ചാരിയത്? അവനെ മാത്രമല്ലാതെ വേറെ ആരുടെ അടുക്കലാണ് നീ ഓടിപ്പോയത്? ഇന്നും നമുക്ക് അവൻ മാത്രം മതി. ആരുമാരെയും ഫോക്കസ് ചെയ്യണ്ട, ഒരൈഡിയയും നിങ്ങൾ ഫോക്കസ് ചെയ്യണ്ട. നിങ്ങളും പരിശുദ്ധമാവും മാത്ര, നിങ്ങളും പരിശുദ്ധമാവും മാത്ര. നിന്റെ കൂടപ്പുറപ്പിന്റെ നടുവിൽ, നിന്റെ റിലേറ്റീവ്സിന്റെ നടുവിൽ, നിന്റെ സഭയുടെ നടുവിൽ ഒറ്റപ്പെട്ട ചില സമയങ്ങൾ വന്നില്ലേ? ഒറ്റിക്കൊടുക്കപ്പെട്ട ചില സമയങ്ങൾ വന്നില്ലേ? നിന്റെ കൂട്ടുവേലക്കാർ ഒറ്റിക്കൊടുത്ത ചില നാഴികം നിന്റെ ലൈഫിൽ എത്തിച്ചേർന്നില്ലേ? അവിടെയെല്ലാം പുറത്തോട്ട് പോകാൻ ഒരു പൊഴുത് കാണാതെ അകത്തും പുറത്തും ഒരുപോലെ പ്രോബ്ലങ്ങൾ നിന്നെ ഫോളോ ചെയ്തപ്പോ ഇൻസൈഡ് ബാറ്റിൽ നീ അകത്തിരുന്നു കൊണ്ട് കണ്ണീരോടുകൂടെ കർത്താവിനോട് കരഞ്ഞ മാർവിൽ ചാരി ആത്മാവിൽ ഇതുവരെ എത്തിയെങ്കിൽ അല്പസമയം നന്ദി പറ ദൈവത്തിന്. ചിലരുടെ മനസ്സിനെ ഇന്ന് രാത്രി ദൈവാത്മാവ് സൗഖ്യമാക്കുകയാ, ചിലരുടെ ഹൃദയത്തെ ദൈവാത്മാവ് ഇന്ന് രാത്രി ബലപ്പെടുത്തുകയാ. അടങ്ങിയിരിക്കേണ്ട വായു തുറന്ന് അന്യഭാഷകളിൽ സ്തോത്രം ചെയ്ത് ദൈവത്തോട് സംസാരിക്കുക. ദൈവം കാണാതെയല്ല, നിന്നെ പരസ്യമായി മാനിക്കാൻ വേണ്ടിയാ
ഒരു പക്ഷേ നിന്ദയിലേക്ക് ദൈവം തള്ളിവിടുന്നത് ആ നിന്ദ ലൈഫ് ലോങ് അല്ല, ആ നിന്ദ ആജീവനാന്തമല്ല, ആ നിന്ദ ഇടയ്ക്ക് വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്. എന്നിട്ട് പരസ്യമായി നിന്നെ മാറ്റിയാണ് ദൈവത്തിന്റെ വഴി ദൈവം തുറന്നിരിക്കുക. അതിന്റെ സമയം എത്തിക്കഴിഞ്ഞിരിക്കുക. ചിലരുടെ ഹൃദയം ഇന്ന് രാത്രി ഫ്രീ ആയ മതിയാകെയുള്ളൂ. മറ്റുള്ള ആരോടെങ്കിലും ഒരു ചെറിയ വേദന, ഒരു ബിറ്റർനെസ് എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ അവസാനത്തെ നിമിഷമാണ്. വിട്ടുകളയുക, വിട്ടുകളയാൻ ആത്മാവ് പറയുന്നു. വിട്ടുകളയുക, അല്പസമയമേ ഉള്ളൂ. ദൈവത്തിന് അതിശക്തമായി നിന്നെ ഉപയോഗിക്കാൻ പദ്ധതിയുള്ളതിനാൽ നീ താഴുക, ആമേൻ, ഞാൻ താഴുക. നമുക്ക് ഒരുമിച്ച് താഴ്മ ധരിക്കുക, നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തോറ്റുകൊടുക്കുക. ഇന്ന് രാത്രി ദൈവമാ പറയുന്ന, മറ്റൊന്നും ഉയർത്തി കാണിക്കേണ്ട, താഴ്മ ധരിച്ചുകൊണ്ട് തോൽവി സമ്മതിക്കാൻ തയ്യാറായി കീഴടങ്ങുക. ഒരു വലിയ ദൈവ പ്രവൃത്തിയുടെ ഉയർച്ച വരികയാ.